ഹായ് ഹലോ, നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാർ. നിങ്ങളുടെ എല്ലാവരുടെയും സ്മാർട്ട് ഫോണിൽ ഡാർക്ക് മോഡ് എന്നൊരു മോഡ് കാണും. അതേപോലെ തന്നെ പല സ്മാർട്ട് ഫോൺസിലും റീഡിംഗ് മോഡ് അല്ലെങ്കിൽ നൈറ്റ് മോഡ് എന്ന് പറയുന്ന മറ്റൊരു സംഭവം കാണും. അപ്പോൾ എന്താണ് ഈ ഡാർക്ക് മോഡും റീഡിംഗ് മോഡും തമ്മിലുള്ള വ്യത്യാസം, എന്തിനാണ് ഇത് നമ്മുടെ സ്മാർട്ട് ഫോൺസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോയേക്കാം. അപ്പോൾ ഡാർക്ക് മോഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഡാർക്ക് മോഡ് ആൻഡ്രോയിഡ് 10 അതേപോലെ തന്നെ MIUI 11 ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. അത് ഓ ഡാർക്ക് മോഡ് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല ആപ്ലിക്കേഷൻസും ഫുള്ളി ബ്ലാക്ക് ആവും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് പോലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇപ്പം ഡാർക്ക് മോഡ് സപ്പോർട്ടഡാണ്. അത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയാണ് ബ്ലാക്ക് തീം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള നേരത്തിൽ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്താലും കൂടുതലും അതിൽ ഫുൾ കംപ്ലീറ്റ്ലി വൈറ്റ് സ്ക്രീനും അതിനകത്തൊരു ബ്ലാക്ക് കളേഴ്സ് ലെറ്റേഴ്സുമാണ് വരുന്നത്. അപ്പം ഈ വൈറ്റ് ലൈറ്റ് വരുന്ന സമയത്ത് ബ്രൈറ്റ്നസ് ഒരുപാട് കൂടുതലാണ്. ഈ ബ്രൈറ്റ്നസ് അത്രയും നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ പല ആപ്ലിക്കേഷനിലും ഡാർക്ക് മോഡ് എനേബിൾ ചെയ്തിരിക്കുന്നത്. ഈ ഡാർക്ക് മോഡ് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആകുകയും അതേപോലെ തന്നെ വൈറ്റ് കളേഴ്സിൽ ലെറ്റേഴ്സ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബ്രൈറ്റ്നസ് ഒരുപാട് കുറയും, നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്ന ലൈറ്റ് ഒരുപാട് കുറയും. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് റീഡിംഗ് മോഡ് അല്ലെങ്കിൽ നൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ നൈറ്റ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ കൂടുതൽ ആൾക്കാരും രാത്രി വർക്ക് കഴിഞ്ഞിട്ട് വന്ന് കിടന്നിട്ട് രാത്രി ഇരുട്ടത്ത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇരുട്ടത്ത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്നും ഒരു ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യും. ഈ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് വളരെയധികം പ്രശ്നം വരും. അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് യെല്ലോ ലൈറ്റ് ആക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ നൈറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ നൈറ്റ് മോഡ് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കംപ്ലീറ്റ്ലി സ്ക്രീൻ ഒരു യെല്ലോയിഷ് ആവും അല്ലെങ്കിൽ ഒരു റെഡ്ഡിഷ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പല ആൾക്കാരും ഈ റീഡ് മോഡ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ ഈ യെല്ലോയിഷ് ആയി കിടന്ന സമയത്ത് നിങ്ങൾക്ക് ഫിലിംസ് കാണുമ്പോഴൊക്കെ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു കളർ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ് മോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാർക്ക് മോഡും നൈറ്റ് മോഡും നമ്മൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാർക്ക് മോഡ് നമ്മൾക്ക് സിസ്റ്റത്തിൽ ഫുള്ളായിട്ട് ഇനേബിൾ ചെയ്താലും പല ആപ്ലിക്കേഷനിലും ഈ ഒരു ഡാർക്ക് മോഡ് ഇപ്പോഴും സപ്പോർട്ടഡ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ ഡാർക്ക് മോഡ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. പക്ഷേ റീഡിംഗ് മോഡ് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വോയിസിൽ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ടഡ് ആവും. അതായത് എല്ലാ ആപ്ലിക്കേഷനിലും റീഡിംഗ് മോഡ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് റീഡിംഗ് മോഡും അതേപോലെ തന്നെ നൈറ്റ് മോഡും ഒക്കെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡാർക്ക് മോഡിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡാർക്ക് മോഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിയുടെ കൺസംപ്ഷൻ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. കാരണം ലൈറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ സ്ക്രീൻ അത്രയും എനർജി കൺസ്യൂം ചെയ്യത്തില്ല. ഇത് ഗൂഗിൾ തന്നെ കൺഫേം ചെയ്ത കാര്യമാണ്. ഏകദേശം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് മോഡിനേക്കാൾ ഏകദേശം 6% ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാർക്ക് മോഡ്, ഡാർക്ക് വാൾപേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിയുടെ കൺസംപ്ഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വളരെ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് എത്തിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുന്ന ബെൽ ഐക്കൺ കൂടി ഇനി വിളിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.